മുസ്ലിം ലീഗിന്റെ നിയമസഭാ പാർട്ടി ലീഡറും പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ മകന്റേതടക്കം 103 കോടി രൂപയാണ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സഹകരണ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വിങ്ങിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ആ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഒരാഴ്ചയും കൂടി ഈ ഇൻസ്പെക്ഷൻ നീളും. ഏതാണ്ട് 600 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ നിക്ഷേപം ആ ബാങ്കിൽ ഉണ്ട് എന്നാണ് ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ നിഗമനം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഒരാഴ്ചയും കൂടി കഴിഞ്ഞു കൊടുക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്. കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ സൂക്ഷിപ്പുകാരൻ ആ ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ ഹരികുമാറാണ്. ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ കാര്യം, കണ്ണമംഗലം പഞ്ചായത്തിലെ ഒരു അംഗനവാടി ടീച്ചർ എം ദേവി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അവര് അംഗനവാടി ടീച്ചറായി ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഉണ്ട്. എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷനും കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഈ അംഗനവാടി ടീച്ചർ ദേവി എം ഒരു അക്കൗണ്ട് വേങ്ങര സോറി എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഓപ്പൺ ചെയ്യുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ധനസഹായം അംഗനവാടിക്കുണ്ട്, അത് കിട്ടാൻ നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങണം എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഈ ദേവി എം എന്ന് പറയുന്ന അംഗനവാടി ടീച്ചറുടെ പേരിൽ 80 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉണ്ട് എന്ന് കണ്ടെത്തി. അവർക്ക് ഇ ഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പോഴാണ് അവരറിയുന്നത് തന്റെ പേരിൽ 80 ലക്ഷം രൂപയുടെ നിക്ഷേപം ആ ബാങ്കിലുണ്ട് എന്ന്. അവര് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ലഭ്യമാക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എം ദേവി എന്ന് പറയുന്ന അംഗനവാടി ടീച്ചർക്ക് നൽകിയ നോട്ടീസിന്റെ കോപ്പിയും നിങ്ങൾക്ക് നൽകും. അതിഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നത്. ഇതെല്ലാം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അഴിമതിപ്പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.